ഓം ശാന്തി. മഹാഭാരതത്തിലെ വിദുരർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിരിക്കും. തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രി എന്ന പദവിയിലേക്ക് ഉയർന്ന ഒരു മഹാനായ കഥാപാത്രമാണ് വിദുരർ. സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ മഹാഭാരത ചരിത്രത്തിലെ ഈ കഥാപാത്രം അദ്ദേഹം നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾ വിദുരനീതികൾ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, അത് വ്യക്തിപരമായ ജീവിതമാണെങ്കിലും സാമൂഹ്യപരമായ ജീവിതമാണെങ്കിലും അത് വ്യാപാരമായി ബന്ധപ്പെട്ട ബിസിനസ് ലൈഫാണെങ്കിലും എല്ലാ തലങ്ങളിലേക്കും ഒരുപോലെ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിദുരനീതിയിലെ 7 ഉപദേശങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത് വാക്കുകൊണ്ടാണെങ്കിലും ചിന്ത കൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഒരിക്കലും വീണ്ടും വീണ്ടും ചെയ്യരുത്. നടക്കരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക, വീണ്ടും പറയുക, വീണ്ടും വീണ്ടും പ്രവർത്തിക്കുക ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടും, അഥവാ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുന്ന് വിദുരർ പറഞ്ഞു വച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വിദുരരുടെ ഉപദേശത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, പറയുന്നു. അതിനെക്കുറിച്ച് പുസ്തകം തന്നെ, ദ സീക്രട്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വീഡിയോ സിസ്റ്ററും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ തന്നെ ഇത് വിദുരർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും. ദാരിദ്ര്യം ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് ധനത്തെ വർദ്ധിപ്പിക്കേണ്ടത്, ഇതിനെക്കുറിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം, അതിനെക്കുറിച്ചായിരിക്കണം നിങ്ങളുടെ ചിന്ത. തീർച്ചയായും നിങ്ങളുടെ അരികിൽ ധനം വന്ന് നിറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ, പറയാവൂ, ഡിസ്കഷൻ നടത്താവൂ. നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, പറയരുത്, അതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയും അരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കും ജീവിതത്തിലെ യാത്ര കുറച്ച് സുഗമമാക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായി വിദുരർ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമാണ്, കുറച്ച് സംസാരിക്കുക, കൂടുതൽ നേരം കേൾക്കുക. എപ്പോഴും മഹാന്മാരൊക്കെ തന്നെ പഠിക്കുന്ന ഒരു മൂഡുള്ളവരായിരിക്കും. എപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ തയ്യാറാകുന്നു, പുതിയ പുതിയ കാര്യങ്ങളെ നമുക്ക് ശ്രവിക്കാനും സ്വന്തമാക്കാനും സാധിക്കും. നമ്മൾ കൂടുതൽ പറയുന്ന സമയത്താണെങ്കിലോ നമുക്ക് ഉള്ള അറിവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. പക്ഷേ മറ്റൊരാളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന സമയം അവരുടെ അറിവുകളെ നമുക്ക് ഉള്ളിലേക്ക് സ്വന്തമാക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ കേൾക്കണം, കുറച്ച് നമ്മൾ പറയണം. മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ കേട്ട് പുതിയ കാര്യങ്ങളെ സ്വന്തമാക്കണം. മൂന്നാമത്തെ കാര്യം, കൂട്ടുകൂടുന്ന സമയത്ത് മോശം ആളുകളുമായി കൂട്ടുകൂടരുത്. എങ്ങനെയുള്ളവരാണോ നിങ്ങളുടെ കൂട്ടുകാർ, അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രഭാവം നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ സത്യസന്ധരായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും, പക്ഷേ കൂടെയുള്ള കൂട്ടുകാർ അവർ ചിലപ്പോൾ അസത്യം പറയുന്നവരോ മറ്റുള്ളവരെ ചതിക്കുന്നവരോ ഉപദ്രവിക്കുന്നവരോ ആണ് എങ്കിൽ അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കൂടെ നടക്കുന്ന നമുക്കും അനുഭവിക്കേണ്ടായി പറയും. ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, സംഗ് താരേ കുസംഗ് ബോരേ എന്ന്. അതായത് നല്ല സത്സംഗമാണ്, നല്ല കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾ വിശ്വപ്രസിദ്ധരാകും. ആ സമയം ചീത്ത കൂട്ടുകാരാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ സ്വയം അപമാനിതരാകും. രണ്ട് പേര് കൂടി പോവുകയാണ്, ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരനാണ്, അയാൾ ആരെങ്കിലും നോക്കി പരിഹസിച്ചു അല്ലെങ്കിൽ കള്ളേക്ക് ചിരിച്ചു, നിങ്ങൾ അവരെ ശാസിച്ചു, എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. പക്ഷേ അയാളെ കുറ്റം പറയുന്ന സമയത്ത് നിങ്ങളെയും അറിയാതെ കുറ്റം പറയും. അതുകൊണ്ട് ഒരാളെ സംഘം ചേർക്കുമ്പോൾ, ആരുടെയെങ്കിലും കൂട്ടുകൂടുന്ന സമയത്ത് നല്ല ആളുകളുടെ കൂടെ മാത്രം കൂട്ടുകൂടുക, എല്ലാവരെയും കൂടെ കൂട്ടുകൂടാതിരിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയെ സുഗമമാക്കാൻ സഹായിക്കും. ഇതുപോലെ തന്നെ നാലാമത്തെ വിദുരനീതിയാണ്,
ജീവിതത്തിലെ ഉയർച്ചകളിൽ എത്തുന്നവരൊക്കെ തന്നെ ഉപേക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിദ്ര, തന്ത്ര, ഭയം, ക്രോധം, അതുപോലെ വൈകി കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം, അതായത് കാര്യങ്ങളെ നീട്ടിവെക്കുന്ന സ്വഭാവം. ആർക്കൊക്കെ ജീവിതത്തിൽ വിജയം ആഗ്രഹമുണ്ടോ, അഥവാ നമ്മൾ ജീവിതത്തിൽ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവരൊക്കെ മടി, ഒഴിവ് കഴിവുകൾ, അല്ലെങ്കിൽ ആലസ്യം, അധികം ഉറക്കം, ഇന്ന് ചെയ്യേണ്ട കാര്യത്തെ നാളത്തേക്ക് മാറ്റിവെക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാമെന്ന് പറയുന്നവർ ഒരിക്കലും ആ കാര്യത്തെ ചെയ്യില്ല, കാരണം നാളെ ഒരിക്കലും വരുന്നില്ലല്ലോ, നാളെ നീണ്ടു നീണ്ടു പോകും. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുക എന്നുള്ളൊരു സ്വഭാവമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമയം എന്ന ധനവും നമുക്ക് ലഭിക്കും, ജീവിത വിജയത്തിലേക്ക് പോകാനും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മടി, കാര്യങ്ങളെ മാറ്റിവെക്കുന്ന സ്വഭാവം, അതുപോലെ ആലസ്യം, ഇങ്ങനെയുള്ള ദുർഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടുവരരുത്. ഇനി അഞ്ചാമത്തെ കാര്യം, ഒരിക്കലും അന്തിമ കാലഘട്ടത്തിൽ ഒറ്റപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യരുത്. പലപ്പോഴും വീണ്ടും വിചാരമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൽ പ്രഭാവിതരായിക്കൊണ്ട് കർമ്മം ചെയ്യുന്ന സ്വഭാവം ചിലർക്കൊക്കെ ഉണ്ട്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വിവേകത്തെ ഉപയോഗിക്കില്ല. അവർ പറഞ്ഞു, ഞാനത് ചെയ്തു, പക്ഷേ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടാനും ചില കർമ്മത്തിൻ്റെ ഫലം അവസാനം വരെ ആരും നമുക്കില്ലാതെ ഇരുന്ന് സങ്കടപ്പെടേണ്ട അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് അന്തിമ സമയത്ത് ഇരുന്ന് കരയേണ്ടി വരുന്ന രീതിയിൽ, പാശ്ചാത്തപിക്കേണ്ടി വരുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. വീണ്ടും വിചാരത്തോടെ വിവേകം ഉപയോഗിച്ച് മാത്രമേ ഏതൊരു കർമ്മവും ചെയ്യാകൂ. ഇനി ആറാമത്തെ വിധുരനീതി പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നവരെ പോലും അമിതമായി നിങ്ങൾ വിശ്വസിക്കരുത്, അത് നിങ്ങൾക്ക് ദുഃഖത്തിന് കാരണമാകും. വിശ്വസിക്കാൻ പറ്റാത്തവരെ നമ്മളുടെ കൂടെ ചേർക്കുകയും നമ്മുടെ ആ സമയത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അല്പകാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ചെറിയ സഹായങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ, അവരോട് നിങ്ങളെല്ലാം പറയുമ്പോൾ അവർ നിങ്ങളെ എപ്പോഴും ചതിക്കാം, എപ്പോൾ വേണമെങ്കിൽ ദുഃഖത്തിന് കാരണമാകാം. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിലും അവരോടും നമ്മൾ ഒരുപാട് അടുത്ത് കഴിഞ്ഞു ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഉള്ളു മുഴുവൻ അവിടെ തുറന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും നിങ്ങളോട് അവർക്കൊരു ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരും. കാരണം അവരും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താകും എന്നുള്ള ഭയപ്പെടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും എല്ലാവരുടെ അടുത്ത് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അഥവാ നാളെ നിങ്ങളുടെ നേരെ വാളെടുക്കാൻ മറ്റൊരാൾക്ക് സാഹചര്യം കൊടുക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ ആരോടും പറയരുത്. ഇനി ഏഴാമത്തെ വിധുരനീതി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് ഒളിച്ചിരിക്കരുത്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടേ പോകൂ. അപ്പോൾ ആ കർമ്മം, ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മം ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങളൊരു കർമ്മം ചെയ്യരുത്. ആരും കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസാക്ഷി അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ആ മനസാക്ഷിയുടെ അസ്വസ്ഥത തന്നെ നിങ്ങളെ കൊണ്ട് ആ കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ കർമ്മം ചെയ്ത് ഒളിച്ചിരിക്കുന്ന ഒരു കർമ്മവും ചെയ്യരുത്. എപ്പോഴും എവിടെയും തുറന്നു നിൽക്കാവുന്ന സത്യസന്ധമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള തെറ്റുകൾ ചെയ്യരുത്. ആ തെറ്റുകൾ ചെയ്താൽ എന്നും അസ്വസ്ഥമായ മനസ്സിന് സ്വസ്ഥമായൊരു ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും സത്യസന്ധമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുക. എപ്പോഴും ആരുടെ മുന്നിലും കാണുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന കർമ്മങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ഒളിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. എപ്പോഴാണോ ഈ ഏഴ് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, നിങ്ങൾക്കും സമാധാനമായി സന്തോഷമായി ജീവിക്കാൻ സാധിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തു. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.